ലോക പോപ്പ് സംഗീത ഗായകനായ മൈക്കിൾ ജാക്സന്റെ മയ്യത്ത് മൂന്ന് ദിവസം മുന്നേ കബറടക്കിയത്. അയാൾ മരിച്ചിട്ട് 70 ദിവസം അയാളുടെ മയ്യത്ത് കബറടക്കാതെ വെച്ചു. ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണെന്ന് വേണമെങ്കിൽ പറയാം. 70 ദിവസം എന്തായിരുന്നു അങ്ങനെ വെക്കണം എന്ന് അയാൾ മരണവസീയത്ത് എഴുതിയിട്ടൊന്നുമില്ല. അതിന്റെ പിന്നിൽ ഒരു ഹിജൻ അജണ്ട ഉണ്ടായിരുന്നു. ഈ മൈക്കിൾ ജാക്സൺ ഒരു ലൈംഗികാപവാദ കേസിൽ പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കുകയുണ്ടായി. അങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്ത് അയാൾക്ക് ജയിലിൽ വായിക്കാൻ വേണ്ടി ബൈബിളിന്റെ കോപ്പികൾ കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം ജയിലിൽ വെച്ച് ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജാക്സന്റെ ആരാധകന്മാരുടെ കൂട്ടത്തിൽ ഒരു മുസ്ലിം ഉണ്ടായിരുന്നു. അയാൾ ജാക്സനെ ജയിലിൽ കാണാൻ വേണ്ടി പോയപ്പോ വിശുദ്ധ ഖുർആനിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കോപ്പി കൊടുത്തു. വളരെ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കണം. അയാൾ ആ വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വായിച്ചു. കലാമും ഖദീമുല്ല യുമല്ലൂ സമാഉഹു തനസ്സഹ അൻ ഖൗലി വഫിഇലി ബദിയതി. ജയിലിൽ കിടക്കുന്ന മൈക്കിൾ ജാക്സൺ പരിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വായിച്ചപ്പോ അയാളുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഹിദായത്തിന്റെ വെളിച്ചം വന്നുപോയി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അയാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അന്ന മുഹമ്മദ് റസൂലുള്ളാ, ഞാനിതാ എന്റെ നാക്കുകൊണ്ട് ഉറച്ചു പറഞ്ഞ് കൽബിൽ ഉറപ്പിച്ചിരിക്കുന്നു, അല്ലാഹു വരുവരാണ്, മുഹമ്മദ് നബി അല്ലാന്റെ റസൂലാണ്. ലോകം മുഴുവൻ ഇളക്കി മറിച്ചിരുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പോപ്പ് സംഗീത ഗായകനായ വേൾഡ് ഗിന്നസ് ബുക്കിൽ പേര് രേഖപ്പെടുത്തപ്പെട്ടു പോയ മൈക്കിൾ ജാക്സൺ മുസ്ലിമായി. അമേരിക്കക്കാർ ഞെട്ടിവറച്ചു പോയി. ജാക്സൺ മുസ്ലിമായാൽ ആരാധകരൊന്നാകെ ഇസ്ലാമിലേക്ക് കൂലം കുത്തി ഒഴുകിപ്പോകും. ജാക്സന്റെ ആരാധക നിരയെ സംബന്ധിച്ച് നിങ്ങൾ പത്രത്തിൽ കണ്ടതാണ്, ജാക്സൺ മരിച്ച സമയത്ത് എത്രയാണ് ആത്മഹത്യ ചെയ്തത്. വിവരം ഞണ്ടല്ല, വൈ എസ് ആർ മരിച്ച സമയത്ത് ആന്ധ്രയിലെ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡി അടുത്ത ദിവസം ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സമയത്ത് അവിടെ 10-60 ആള് ആത്മഹത്യ ചെയ്തു. അവിടുത്തെ ജനങ്ങൾക്ക് എഡ്യൂക്കേഷൻ കുറവാ ആന്ധ്രയില്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ വിവരം തന്റെയോടുള്ള ആളുകൾ പോയിട്ട് ജാക്സനില്ലാത്ത ലോകത്ത് ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷംകരിച്ച് മരിച്ചവരുടെ അംഗസംഖ്യ 200-ലധികം പേരായിരുന്നു മരണപ്പെട്ടു പോയത്. ആ ജാക്സന്റെ ആരാധകന്മാർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരുമെന്ന് ഭയപ്പെട്ടു പോയ അമേരിക്കയിൽ അകത്തിരിക്കുന്ന ചില ഇസ്ലാമിക വിരോധികള് ജാക്സനെ മൂക്ക് കയറട്ട് നിയന്ത്രിച്ചു. അവസാനം ജാക്സൺ മരിച്ചു. മരണപ്പെട്ടു പോയപ്പോ ജാക്സൺ തന്റെ കുടുംബങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചാൽ എന്റെ കർമ്മങ്ങളൊക്കെ ഇസ്ലാമിക കർമ്മപ്രകാരം നടത്തണമെന്ന്. മൈക്കിൾ ജാക്സന്റെ ഖബറടക്കം ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് നടത്തിയാൽ, ഖബറിന്റെ അടുത്ത് ദുആ നടത്തിയാൽ, മയ്യത്ത് നിസ്കാരം നടത്തിയാൽ, അവിടെ പ്രാർത്ഥന നടത്തിയാൽ, കോടിക്കണക്കോളം വരുന്ന ആരാധകന്മാരുടെ ഹൃദയത്തിന്റെ അകത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മാറുമെന്ന് ഭയപ്പെട്ട നിർഗത്ത പാശ്ചാത്യലോകം മൈക്കിൾ ജാക്സന്റെ മയ്യത്ത് 70 ദിവസം ഓപ്പണായിട്ട് കൊണ്ട് ഗ്ലാസ് കൂട്ടിൽ കിടത്തിക്കൊണ്ട് ആരാരും അറിയാതെ രഹസ്യമായി ഖബറടക്കം നടത്തി. എത്ര ആസൂത്രിതപരമായിട്ടാണ് ഇസ്ലാമെതിരെ ഇവിടെ, പക്ഷെ അല്ല വെറുതെ.